ഹായ് ഫ്രണ്ട്സ്, ഐ എം മഹേഷ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സമയത്തെക്കുറിച്ചാണ്. എന്താണ് സമയത്തെക്കുറിച്ച് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സമ്പാദ്യമുണ്ടാകുന്നത് അയാൾ എങ്ങനെയാണ് അയാളുടെ സമയത്തെ ഉപയോഗിക്കുന്നത് എന്നനുസരിച്ചാണ്. അതായത്, എല്ലാ മനുഷ്യരും ജീവിതത്തിൽ വിജയിക്കുന്നത് അയാളുടെ സമയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. കാരണം നിങ്ങളുടെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. ടിക് 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 എന്നടിച്ച് സമയം കടന്നു പോകുമ്പോൾ അത് നമ്മുടെ ജീവിതമാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ ജീവിതത്തിലെ ഓരോ മിനിറ്റും നമുക്ക് വിലപ്പെട്ടതാണ്, അത് വേസ്റ്റാക്കേണ്ടതല്ല. ചില ആളുകൾ പറയും എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന്. എന്നാൽ ചില ആളുകൾ പറയും സമയം പോണേയില്ല എന്ന്. ഈ സമയം പോണില്ല എന്ന് പറയുന്ന ആളുകൾക്കും ഒന്നിനും സമയം തികയുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്കും ഒരു ദിവസത്തിലെ 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതിൽ ഒരു മിനിറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ ആർക്കും പറ്റില്ല. പക്ഷേ ഈ രണ്ടുപേരും രണ്ട് അഭിപ്രായം പറയുന്നു. ഈ രണ്ടുപേർക്കും സമയത്തെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടത് ടൈം മാനേജ്മെൻറ്റാണ്, സമയപരിപാലനമാണ്. അപ്പോൾ ആ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതിന് വേണ്ടിയിട്ട് പറയുന്നത്. ആദ്യം വേണ്ടത് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്ലാനിംഗ് ആണ് വേണ്ടത്. ഒരു ആസൂത്രണം ആവശ്യമാണ്, എന്ത് കാര്യത്തിനും അത് ആവശ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പ്ലാനിംഗ് നിങ്ങൾ ഉണ്ടാക്കണം. ഞാൻ അടുത്ത ദിവസം എന്തൊക്കെയാണ് ചെയ്യാൻ പോണത്, എങ്ങനെയൊക്കെയാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്, ഓഫീസിൽ പോകുന്നതും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫ്രീ ടൈം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സമയത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്ലാനിങ്ങിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടാക്കുക, സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച്. അടുത്തത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഇംപ്ലിമെൻറ്റേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. കാരണം പ്ലാനിങ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി കൂടി നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തി കൂടി നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോ ദിവസത്തെയും കഴിഞ്ഞു പോയ ദിവസത്തിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്ലാനിങ് അനുസരിച്ചാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്തേ എന്നൊരു ഓഡിറ്റിങ്ങും നിങ്ങൾ നടത്തണം. അതായത് അത് നിരീക്ഷിക്കണം. അതിനനുസരിച്ച് എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ടതുണ്ട് എങ്കിൽ അതും നിങ്ങൾ നടത്താൻ തയ്യാറായിരിക്കണം. അപ്പോൾ ഓർക്കുക, ടൈം മാനേജ്മെൻ്റ് അല്ലെങ്കിൽ സമയപരിപാലനത്തിൽ വേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ: 1 ആസൂത്രണം, 2 അത് നടപ്പിലാക്കണം എന്നുള്ളൊരു ഇച്ഛാശക്തി, 3 നടപ്പിലാക്കിയ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടാണോ പോണതെന്നുള്ള ഒരു നിരീക്ഷണം, ഇത് വേണം. ഇനി എങ്ങനെയാണ് സമയത്തെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളത് ചെറിയ ടെക്നിക്കുകൾ പറഞ്ഞുതരാം. 1st point, നേരത്തെ കിടക്കുക, നേരത്തെ എണീക്കുക. സാധാരണഗതിയിൽ ഒരു 7 മണിക്ക് എണീക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഒരു 5 മണിക്ക് എണീറ്റ് നോക്കുക. അപ്പം നമുക്ക് ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ കിട്ടി? 2 മണിക്കൂർ കിട്ടി. അപ്പോൾ ആ സമയത്തെ നമ്മുടെ കൈപ്പിടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നേരത്തെ കിടക്കുക, നേരത്തെ എണീക്കുക. ഇത് 1st point ആണ്. 2nd point, ഏറ്റവും രസകരമായ ഒരു പോയിൻ്റാണ്, നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസത്തിൽ ചിന്തിക്കേണ്ട ഒരു പോയിൻ്റാണ്, അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക. നമ്മൾ പലപ്പോഴും പലരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കാം കൂടുതൽ സംസാരിക്കുക. ചില ആളുകളുടെ കുറ്റങ്ങളായിരിക്കാം, കുറവുകളായിരിക്കാം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് പറയുന്നത് കൊണ്ട് ആ പറയുന്ന ആൾക്കോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നത് കൊണ്ട് കേൾക്കുന്ന നമുക്കോ ഒരു പ്രയോജനമില്ല. നമ്മുടെ മനസ്സിൽ കുറേ നെഗറ്റീവ്സ് ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? അനാവശ്യ സംസാരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അടുത്തൊരു പരിപാടി, ചില ആളുകളുണ്ട് ഞാൻ മാത്രം ചെയ്താലാണ് എല്ലാം ശരിയാവുക എന്ന് കരുതിയിട്ട് എല്ലാം അവർ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്ന പോലെ എന്ത് ചെയ്യുക? എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് അവരുടെ പേഴ്സണൽ ടൈം തന്നെയാണ് എന്ത് ചെയ്യണത്, നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും തന്നിലേക്ക് കേന്ദ്രീകൃതമായിട്ട് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ട്, അതിനൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ പ്ലാനിങ്ങിൽ അത് വരും. അതല്ലാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ വീട്ടിലാണെങ്കിലും മറ്റു വീട്ടുകാർക്ക് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓഫീസിലോ അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മുടെ കോവർക്കേഴ്സ് അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക? ആ ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്താലേ ശരിയാകൂ എന്നുള്ളൊരു ബോധ്യത്തിന് മുമ്പോട്ട് പോകരുത്. അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഡിവൈഡ് ചെയ്ത് ചെയ്യുക. ഇനി അടുത്തൊരു പോയിന്റ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് ലോഡ് നമ്മൾ ഒരിക്കലും ഏറ്റെടുക്കരുത്. ചില ആളുകളുണ്ട് അങ്ങനെയാണ്, ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ ഏറ്റെടുക്കും. പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയ, സാംസ്കാരിക അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തനമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വേറെ പരിപാടികൾ ഉണ്ടായിരിക്കും, അതുമൊക്കെ ഏറ്റെടുക്കും. അതെല്ലാം കൂടെ ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യും? നമുക്ക് വീട്ടുകാർക്ക് കൊടുക്കാനുള്ള സമയമോ നമ്മുടെ പേഴ്സണൽ സമയമോ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള സമയം ഇതൊന്നും ഇല്ലാതെ എന്ത് ചെയ്യും? എല്ലാത്തിനും കിടന്ന് എന്ത് ചെയ്യുക? ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയായ ഒന്നല്ല.
അത് നിങ്ങളെ ഒരുപക്ഷെ നല്ലതിലേക്ക് കൊണ്ടുപോകില്ല. കാരണം എന്താണ്, ഒന്നിലും ഒരു പൂർണ്ണതയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാക്കാനോ പറ്റില്ല. ഇത് ഒടുവിൽ നിങ്ങൾക്ക് തന്നെ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് ലോഡ് ഒരിക്കലും എന്ത് ചെയ്യുക, എടുക്കാതിരിക്കുക. അടുത്തൊരു പോയിന്റ്, ടി വി, മൊബൈൽ, അതുപോലെ കമ്പ്യൂട്ടർ, ഈ വക കാര്യങ്ങൾ ഒരു രാത്രി ഒരു നിശ്ചിത ടൈം വെക്കുക, അതിനുശേഷം ഉപയോഗിക്കാനേ പാടില്ല. അതായത് അനധികൃതമായ സമയങ്ങളിൽ ഇത് നിങ്ങളുടെ സമയത്തെ കളയുകയാണ് എങ്കിൽ, അതായത് നിങ്ങൾക്കറിയാം രാത്രി ഇപ്പോൾ ഏത് വീട്ടിൽ ചെന്ന് നോക്കിയാലും എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ബെഡ്റൂമുകളിൽ ഒരു നീല ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ നീല ലൈറ്റ് നിങ്ങളൊന്ന് ഓർത്തോ നിങ്ങളെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ നീല ലൈറ്റിൻ്റെ വെളിച്ചം നിങ്ങളെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പം എല്ലാ സമയങ്ങളിലും അത് നിങ്ങൾക്കൊരു അലർട്ടൻസ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സമയത്തെ ഇത് ഒരുപാട് കവർന്നെടുക്കുന്നുണ്ട്. ഇപ്പം മൊബൈലാണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും അതുപോലെ ടി വി ആണെങ്കിലും ഇതിൻ്റെ സമയം നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെയധികം നിയന്ത്രിക്കണം. ഇത് നിങ്ങളുടെ സമയത്തെ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഓർക്കുക, സമയത്ത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുക, അതോടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിമറിക്കാൻ പറ്റും. അതിലൊന്നാമത് ചെയ്യേണ്ടത് നേരത്തെ കിടക്കുക, നേരത്തെ എണീക്കുക. രണ്ടാമത്തത് അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക. മൂന്നാമത്തത് ഞാൻ തന്നെ ചെയ്താൽ എല്ലാം ശരിയാകും എന്ന മനോഭാവം മാറ്റുക, മറ്റുള്ളവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് ലോഡുകൾ ഏറ്റെടുക്കാതിരിക്കുക. മൂന്നാമത്തെ ടി വി, മൊബൈല്, അതുപോലെയുള്ള കാര്യങ്ങൾ അനധികൃതമായ സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സമയം പിടിച്ചു പറിച്ച് മേടിക്കുന്നുണ്ട് എന്ന് ബോധ്യം ഉണ്ടായിരിക്കണം. അതെല്ലാം നിർത്തേണ്ടടുത്ത് നിർത്തുക. നിങ്ങളുടെ സമയം നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നേറാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക, അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനലുണ്ട്, ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല വിഷയങ്ങളുമായി വീണ്ടും കാണാം.